ഹായ് ഗായ്സ്, മല്ലു വൈപ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, നമ്മുടെ പബ്ജി മൊബൈൽ ഇന്ത്യയിലോട്ട് തിരിച്ചു വരുന്നു ആസ് ഇന്ത്യൻ വെർഷൻ. പബ്ജി മൊബൈൽ ഇന്ത്യൻ വെർഷനായിട്ട് പബ്ജി മൊബൈൽ ഇന്ത്യയിലോട്ട് തിരിച്ചു വരുന്നു. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, പബ്ജി മൊബൈൽ ഒഫീഷ്യലി പറഞ്ഞതാണ് പബ്ജി മൊബൈൽ ആസ് ഇന്ത്യൻ വെർഷൻ ഇന്ത്യയിലോട്ട് തിരിച്ചു വരുന്നു എന്ന്. ഓക്കെ, ആദ്യമായിട്ടാണ് പബ്ജി മൊബൈലിൽ വരുന്ന ഒഫീഷ്യലി ഒരു ഗുഡ് ന്യൂസ് കിട്ടുന്നത്. ഇതിന് മുന്നൊക്കെ നമുക്ക് കിട്ടിയ ബാഡ് ന്യൂസാണ്. അതായത് പബ്ജി മൊബൈൽ ബാൻ ആകുന്നു, പബ്ജി മൊബൈൽ സെർവർ ഡൗൺ ആകുന്നു എന്നൊക്കെയായിരുന്നു നമുക്ക് ആദ്യം കിട്ടിയ ന്യൂസ്, പബ്ജി മൊബൈൽ ഒഫീഷ്യലി പുറത്തു വിട്ടത്. അതൊക്കെ നമുക്ക് ബാഡ് ന്യൂസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഒഫീഷ്യലി ഒരു ഗുഡ് ന്യൂസ് വന്നിരുന്നു, പബ്ജി മൊബൈൽ ഇന്ത്യയിലോട്ട് തിരിച്ചു വരുന്നു ആസ് ഇന്ത്യൻ വെർഷൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ പറഞ്ഞത് പബ്ജി മൊബൈൽ ഒഫീഷ്യലി എന്ത് അനൗൺസ്മെൻ്റ് ആണ് നടത്തിയത്. കാരണം നവംബർ 14 ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരാനിരിക്കെ നവംബർ 12, അതായത് ഇന്ന്, അവർ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നടത്തി പബ്ജി മൊബൈൽ ഇന്ത്യൻ വെർഷനായിട്ട് ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യുന്നു. അപ്പോൾ നവംബർ 14 അവർ എന്ത് അനൗൺസ്മെൻറ്റാണ് പറയാൻ ഉദ്ദേശിച്ചത്? നമ്മുടെ പബ്ജി മൊബൈൽ എന്ന് ഇന്ത്യയിലോട്ട് തിരിച്ചു വരും, പബ്ജി മൊബൈലിൻ്റെ കൂടെ തന്നെ പബ്ജി മൊബൈൽ ലൈറ്റും തിരിച്ചു വരുമോ, പിന്നെ നമ്മുടെ പഴയ അക്കൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ പബ്ജി മൊബൈൽ ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് നടത്തിയതിനു ശേഷം തന്നെ അവർ പ്രീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് പ്രീ രജിസ്ട്രേഷൻ, എങ്ങനെ അതിലോട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, എന്നാലും നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, നമ്മുടെ പബ്ജി മൊബൈൽ ഇന്ത്യയിലോട്ട് തിരിച്ചു വരുന്നു. ഇതൊരു ഗുഡ് ന്യൂസാണ്, ഇത് റൂമർ ന്യൂസ് ഒന്നുമല്ല. പബ്ജി മൊബൈൽ ഒഫീഷ്യലി അവർ ഇൻസ്റ്റഗ്രാം പേജിൽ ഇട്ട ന്യൂസാണത്. ഓക്കെ, അതിൻ്റെ താഴെ തന്നെ അവർ കമ്മിങ് സൂൺ എന്നിട്ട്, അതായത് പബ്ജി മൊബൈൽ ഉടൻ തന്നെ ഇന്ത്യയിലോട്ട് തിരിച്ചു വരും. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് അവർ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിയാൽ തന്നെ അറിയാം, സെപ്റ്റംബർ 3 അവർ അവസാന പോസ്റ്റ്, പിന്നെ വന്ന പോസ്റ്റ് ഇന്നാണ്. അതായത് സെപ്റ്റംബർ 2 ഇന്ത്യയിൽ നിന്ന് പബ്ജി ബാൻ ആക്കിയത് തൊട്ടടുത്ത ദിവസമാണ് അവർ ലാസ്റ്റ് പോസ്റ്റ് ഇട്ടത്, പിന്നെ അവർ പോസ്റ്റ് ഇട്ടത് ഇന്നാണ്. അതായത് പബ്ജി മൊബൈൽ ഇന്ത്യയിലോട്ട് തിരിച്ചു വരുന്നു ആസ് ഇന്ത്യൻ വെർഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പബ്ജി മൊബൈൽ ഇന്ത്യയിലോട്ട് തിരിച്ചു വരും? പിന്നെ പബ്ജി മൊബൈലും പബ്ജി മൊബൈൽ ലൈറ്റും തിരിച്ചു വരുമോ എന്നതിനെക്കുറിച്ചൊന്നും ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. നവംബർ 14 എന്തായാലും ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവും, അതിൽ അവർ കംപ്ലീറ്റ് പറയും എന്നാണ് പബ്ജി തിരിച്ചു വരിക, എന്നാണ് നമുക്ക് കളിക്കാൻ പറ്റുക, എന്നാണ് പ്ലേ സ്റ്റോറിൽ വരിക എന്നതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നവംബർ 14 അനൗൺസ്മെൻറ്റിൽ അവർ പറയും. ഓക്കെ, അപ്പോൾ ഇതൊരു ഗുഡ് ന്യൂസാണ്, നമുക്ക് എന്തായാലും ഉറപ്പിക്കാം പബ്ജി തിരിച്ചു വരുന്നു ആസ് ഇന്ത്യൻ വെർഷനായിട്ട് പബ്ജി തിരിച്ചു വരും. പിന്നെ പബ്ജി കോർപ്പറേഷൻ ഒഫീഷ്യലി പറഞ്ഞതാണ് അവർ $100 million ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഇന്ത്യൻ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഇ സ്പോർട്സിനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ $100 million ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്യണത്. ഓക്കെ, പിന്നെ അവർ അതിനോട് കൂടെ തന്നെ പറഞ്ഞതാണ് പബ്ജി മൊബൈൽ ഇന്ത്യൻ വെർഷനായിട്ട് ഇറക്കുമ്പോൾ ഇന്ത്യൻ കൾച്ചറിനോട് സാമ്യമായിട്ടാവും അവർ ഇറക്കുക. ഇപ്പോൾ നിങ്ങൾ KR വെർഷൻ അല്ലെങ്കിൽ വിയറ്റ്നാം വെർഷനെ കൾച്ചർക്ക് അറിയാം, ഓരോ വെർഷനും അവരെ രാജ്യത്തോട് സാമ്യമായിട്ടാവും ആ വെർഷനൊക്കെ ഇറക്കിയിട്ടുണ്ടാവുക. അതുപോലെ ഇന്ത്യൻ വെർഷൻ ഇറങ്ങുമ്പോൾ ഇന്ത്യൻ കൾച്ചേഴ്സിനോട് സാമ്യമായിട്ടാവും ഇന്ത്യൻ വെർഷൻ ഇറങ്ങുക. ഓക്കെ, അത് അവർ ഒഫീഷ്യലി പറഞ്ഞതാണ്. പിന്നെ ഇന്ത്യൻ വെർഷൻ ഇറങ്ങുമ്പോൾ അവർ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ നോർമലി പറയാനുണ്ടെങ്കിൽ നമ്മൾ അണ്ടർ വിയേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇന്ത്യൻ വെർഷൻ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പുതിയൊരു അക്കൗണ്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇൻഗെയിം ഡ്രസ്സ് ഉണ്ടാവും, ഇൻഗെയിം ഔട്ട്ഫിറ്റ് നമുക്ക് എന്തായാലും ഉണ്ടാവും എന്ന് അവർ ഒഫീഷ്യലി പറഞ്ഞതാണ്. പിന്നെ അവർ പറഞ്ഞത് ടൈമാണ്, ടൈമിന് അവർ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഒരു അക്കൗണ്ടിന് എത്ര സമയം വരെ കളിക്കാൻ പറ്റുള്ളൂ എന്ന് അവർ ഫിക്സ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്ര ടൈമാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. നമ്മുടെ പബ്ജി ഗ്ലോബൽ വെർഷൻ കളിച്ച സമയത്തോ അല്ലെങ്കിൽ പബ്ജി മൊബൈൽ ലൈറ്റ് കളിച്ച സമയത്തോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 6 hours കളിച്ചാൽ അവർ നമുക്ക് നോട്ടിഫിക്കേഷൻ തരും, അതുപോലെയാണോ എന്നറിയില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പബ്ജി മൊബൈൽ ഇന്ത്യൻ വെർഷനായിട്ട് ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യുമ്പോഴുള്ള ഫീച്ചേഴ്സ്. ഇനിയും കുറേ ഫീച്ചേഴ്സ് ഉണ്ടാവും, അതൊക്കെ അവർ വരും ദിവസങ്ങളിൽ അനൗൺസ് ചെയ്യും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞിരുന്നു പബ്ജി മൊബൈൽ ഒഫീഷ്യലി അനൗൺസ് ചെയ്തതിന് ശേഷം തന്നെ പബ്ജി മൊബൈൽ ഇന്ത്യൻ വെർഷൻ്റെ പ്രീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രീ രജിസ്ട്രേഷൻ എന്ന് പറയാം? പ്രീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐഡിയോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ പബ്ജി മൊബൈൽ എന്തെങ്കിലും ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും, നമുക്ക് ഡയറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. അപ്പോൾ മറ്റുള്ളത് അറിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, ഇനി എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ ആദ്യം ടാപ്പ് ടാപ്പ് അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം, അതില്ലാത്തവർ ഗൂഗിളിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് ടാപ്പ് ടാപ്പ് അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ സെർച്ച് ബാറിൽ പോയിട്ട് പബ്ജിയും സെർച്ച് ചെയ്യാം. അപ്പോൾ കുറേ പബ്ജി വരും, അതിൽ പബ്ജി ഇന്ത്യൻ വെർഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുമ്പോൾ താഴെ പ്രീ രജിസ്റ്റർ എന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഫോൺ നമ്പർ വെച്ചിട്ട് വെരിഫിക്കേഷൻ കോഡൊക്കെ വരും, അതൊക്കെ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പബ്ജി എന്തെങ്കിലും ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത് പബ്ജി ഈസ് ബാക്ക് ആസ് ഇന്ത്യൻ വെർഷൻ, പബ്ജി ഇന്ത്യൻ വെർഷനായിട്ട് തിരിച്ചു വരുന്നു. ഇത് പറഞ്ഞത് പബ്ജി മൊബൈലിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിലാണ്. അപ്പോൾ പബ്ജി എന്തായാലും തിരിച്ചു വരുന്ന എല്ലാവർക്കും ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ പബ്ജി മൊബൈലിൻ്റെ പ്രീ രജിസ്റ്റർ എല്ലാവരും ചെയ്യുക, പബ്ജി മൊബൈൽ ഇന്ത്യൻ വെർഷൻ്റെ പ്രീ രജിസ്റ്റർ എല്ലാവരും ചെയ്യുക. കാരണം കൂടുതൽ അനൗൺസ്മെൻറ്റ് എന്തായാലും വരും ദിവസങ്ങളിലുണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രീ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.